എല്ലാവർക്കും നമസ്കാരം. കാമനാസ് ഫുഡ്വേയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബിരിയാണി എടുക്കാം. അത് ചെമ്മീൻ ബിരിയാണിയാണ്. ഇതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് ഞാൻ ഒരു കിലോ ചെമ്മീൻ പറഞ്ഞപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഇടത്തരം വലിപ്പമുള്ളതാണ്. ഒരു കിലോ ചെമ്മീനാണ് പറഞ്ഞത്. അപ്പോൾ അത് അതിൻ്റെ തൊലി എല്ലാം പോയിട്ട് അതൊരു ഏകദേശം ഒരു 800 ഗ്രാമോളം കാണും. ഇത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് പുരട്ടി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കായിരുന്നു. നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂർ മസാല പുരട്ടി വെക്കുന്നത് നല്ലതായിരിക്കും മീനിൽ, ചെമ്മീനിൽ നന്നായിട്ട് ഇത് പിടിക്കാൻ വേണ്ടി. പിന്നെ വേണ്ടത് ഒരു 5 സവാള. ഇതൊരു വലിയ സവാളയുണ്ട്, നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് മിനിമം ഒരു 5 എണ്ണം സവാള നല്ല സ്ലൈസായിട്ട് അരിയണം. അതിൻ്റെ നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞത് ഞാൻ മാറ്റി വെച്ചു, അത് വറുത്തെടുക്കാനുള്ളതാണ്. ഇത് മസാലയ്ക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി. നമുക്ക് ശരിക്കും ചെമ്മീനകത്ത് മല്ലിപ്പൊടി ചേർക്കണം. ഇതൊരു 3 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയില, ഇതും ഏകദേശം 1 കെട്ട് മല്ലിയിലയുണ്ട്. മല്ലിയില ഏറെ ചെമ്മീൻ ബിരിയാണിക്ക് ചേർക്കുന്ന നല്ല ടേസ്റ്റ് തരും. അപ്പോൾ പുതിനയില വളരെ കുറച്ച് മതി, ഇത്രയും തന്നെ വേണമെന്നില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല, പക്ഷെ മല്ലിയില ഏറെ എടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി, ഇതൊരു 1/2 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ നാരങ്ങ നീര്, അത് ഒരു വലിയ ലെമണിൻ്റെ നാരങ്ങ നീര്, ഒരു ഏകദേശം 1/2 ടേബിൾസ്പൂണോളം വേണം. പിന്നെ കശുവണ്ടിയും കിസ്മിസും, അത് ആവശ്യമെങ്കിൽ ചേർക്കുക ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഉള്ളത് ഇഞ്ചി, പച്ചമുളക്, ഗാർലിക്, വെളുത്തുള്ളി, ഇത്രയും ചതച്ചത്. അതിന് ഞാനൊരു പച്ചമുളക് ഒരു 6-7 പീസ് എടുത്തു. വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അത് കാരണം ഇതിൻ്റെ എരി മാത്രമാണുള്ളത്, കുരുമുളക് പൊടിയും ചേർക്കുന്നില്ല. അപ്പം അതിനനുസരിച്ച് എടുക്കുക. ഇത് നല്ല എരിവുള്ള മുളകായിക്കൊണ്ടാണ് ഒരു 5-6 പീസ് ഞാൻ എടുത്തത്. നിങ്ങൾ അതേക്കോ ഒരു 10-12 പീസൊക്കെ എടുക്കാം. പിന്നെ ഉള്ളത് ഇഞ്ചി, അതൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വന്നപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ ഉള്ളത് വെളുത്തുള്ളി, അത് ഒരു 6-7 പീസ് എടുത്തു. അത് ഇവിടെ കിട്ടുന്ന വലിയ ടൈപ്പാണ്, അപ്പോൾ അതും ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വരുമ്പോൾ 2. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ചതച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് പിന്നെ അരി, ഇത് ബസ്മതി റൈസ് ആണ്. ഞാനിതൊരു 3 കപ്പ് എടുത്തു. എൻ്റെ കപ്പ് എന്ന് വെച്ചാൽ 240 ml കപ്പാണ്. അതായത് 3/4 കിലോ നമ്മൾ കൊഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 3/4 കിലോ അരി, അത് ഏത് ബിരിയാണിക്ക് എങ്ങനെയാണ് കണക്ക്, അത് ഏകദേശം ഈക്വൽ കണക്ക് എടുക്കാം. നിങ്ങൾക്ക് കൈമ റൈസും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബിരിയാണി റൈസ്. പിന്നെ വേണ്ടത് എണ്ണ, നമ്മുടെ കൊഞ്ച് വറുത്ത് പോരാനുള്ള എണ്ണ മസാല പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ നെയ്യ്, നെയ്യ് കുറച്ചെടുത്താൽ മതി, 1-3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പം ഇത്രയും സാധനങ്ങളാണ്. മല്ലിയില, മല്ലിയില മല്ലിപ്പൊടി വേണം, നമ്മുടെ കൊഞ്ചിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പം നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ബസ്മതി റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് 1-5 മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായി കഴുകി ഊറ്റി വാലാൻ വെക്കണം. അത് വെള്ളത്തിൽ കുറേ നേരം ഇട്ടിട്ട് പിന്നെ അത് വാലാൻ വെക്കരുത്, കാരണം പിന്നെ അത് നമ്മൾ കഴുകുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അത് കാരണം നമ്മൾ ആദ്യം 1-5 മിനിറ്റ് വെള്ളത്തിലിട്ട് കഴുകി അത് വാലാൻ വെക്കുക. അങ്ങനെ ഒരു 1/2 മണിക്കൂർ 20 മിനിറ്റ് വെച്ച ശേഷമാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിനി പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ പാൻ ചൂടാകുമ്പോൾ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണയൊഴിച്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ ചെമ്മീനെ വറുത്തെടുക്കണം. ഒത്തിരി നിറച്ചിട്ടാതെ അതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് ഫ്രൈ ആകത്തില്ല. അപ്പോൾ കുറച്ച് കുറച്ചിട്ട് എണ്ണയുടെ അനുസരിച്ച് വറുത്തെടുക്കുക. കൊഞ്ച് ഒത്തിരി അങ്ങ് വറുത്താൽ നമ്മളങ്ങ് കട്ടിയായിപ്പോവും. അപ്പോൾ ഒത്തിരി ഒരു 6-7 മിനിറ്റ് 2 സൈഡും ഇട്ട്, ഒരു മൊത്തം കൂടെ ഒരു 6-7 മിനിറ്റ് അത്രയും മതി. ഒത്തിരി അങ്ങ് കട്ടിക്ക് വറക്കണ്ട, സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ കൊഞ്ചെല്ലാം വറുത്ത് കോരി, ഒരുമിച്ചെല്ലാം കൂടി ഇട്ട് കോരി വറുത്താൽ ഇതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്കത് നന്നായിട്ട് ഒരു മുരിഞ്ഞ് കിട്ടില്ല. പക്ഷേ ഒത്തിരി അങ്ങ് കട്ടിയാവുന്നിടം വരെ വറക്കുകയും വേണ്ട. ഇനിയിപ്പം നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ വേറൊരു പാത്രം എടുക്കുകയാണ്, കാരണം ഇതിൻ്റെ കുറച്ച് പൊടികളൊക്കെ കുറച്ച് കരിഞ്ഞു പോലും. അപ്പോൾ ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, എന്നാലേ നമുക്ക് ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ചീനിച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ചേർക്കുക. ഉള്ളി ചേർക്കണമെന്നില്ല, കുറച്ചൊഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്, സവാള ഇടാം. ഉപ്പിട്ട് കൊടുക്കുകയാണ്, ആവശ്യത്തിന് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ സവാള പെട്ടെന്നൊന്ന് ഇതായിട്ട് വരും, വഴന്ന് വരും. ഇന്ന് കുറച്ചൊന്ന് ഷോർട്ടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതും ഇട്ട് നന്നായിട്ട് ഇതിനകത്ത് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ ചതച്ച മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് പച്ചമണം മാറി നന്നായിട്ട് വെന്ത് വരണം.
നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിന്റെ മല്ലിയുടെ പച്ചമണം മാത്രം വരെ ഇളക്കി കൊടുക്കണം നല്ല തിളച്ച ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് ഇപ്പം വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം വറുത്ത് വെച്ച കൊഞ്ച് അതിലേക്ക് ഗരം മസാലപ്പൊടി ഇത് 1/2 ടീസ്പൂൺ ഉണ്ട് അതിലേക്ക് മല്ലിയില മല്ലിയില ഏകദേശം ഒരു കട്ടോളം യൂസ് ചെയ്യാം മല്ലിയില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം ചോറിന് നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പം കറിക്കുള്ള ഉപ്പ് മാത്രം മതി ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യണം ഈ ഒരു വേറൊരു സ്റ്റൗലോട്ട് വളരെ ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ ഗ്രേവി വേവിച്ചെടുക്കണം മസാല പിന്നെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്ത് കോരാനുള്ള അണ്ടിപ്പരിപ്പ് സവാളയൊക്കെ വറുത്ത് പോയിട്ട് ആ സെയിം ഇതിലേക്ക് തന്നെ നമുക്ക് അരി ഇട്ടൊന്ന് വറക്കാം കുറച്ച് എണ്ണ നെയ്യ് തന്നെ ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഇപ്പം ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് തന്നെ വറുത്താൽ അത്ര നല്ല ടേസ്റ്റാണ് ഞാൻ പിന്നെ കുറച്ച് റിഫൈൻഡ് ഓയിലും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർക്കാനുള്ള സവാള മാറ്റി വെച്ചത് കുറച്ച് മതി ഇത് കുറച്ച് ആ ഗ്രേവിയിലൂടെ മസാലയിലൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇതൊന്ന് വറുത്ത് ഇളക്കുന്ന ഇളക്കി കൊടുക്കണം നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും ചെറുതീയിൽ അരി വേവുന്നിടം വരെ വന്നിട്ട് ഒന്ന് വെന്തോളൂ അതപ്പം ഇപ്പം നമ്മുടെ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കാഷ്യനട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം കിസ്മിസ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഒന്ന് ഒത്തിരി മൂക്കാൻ വേണ്ടി കാത്തിരിക്കരുത് കാരണം പിന്നെ അത് നമ്മുടെ ഇതൊന്നുകൂടി ഇരുന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് മൂത്ത് വരും അപ്പോൾ ഒത്തിരി അങ്ങ് മൂത്തിട്ട് എടുക്കാൻ വെച്ചാൽ അത് പിന്നെ അത് കരിഞ്ഞു പോകും നന്നായിട്ട് വാലാൻ വെച്ച അരിയാണ് വെള്ളമൊക്കെ ഊറിയിട്ട് അപ്പം അത് ഇട്ട് ഇത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം അരി ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒരു 2 മിനിറ്റ് ആക്കിയാൽ മതി പിന്നെ ഇത് ഞാൻ 3 കപ്പ് അരി എടുത്തോണ്ട് ഒരു 4.5 തൊട്ട് 4.25 കപ്പ് 4.5 കപ്പ് മതി 4.25 കപ്പാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരും അത്രയും മതി 1 കപ്പിന് 1.5 കപ്പ് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇല്ല ഞാനിപ്പം സാധാ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ നന്നായിട്ട് ഉപ്പ് പോകണം അന്നേരം ചോറിൽ പിടിച്ച് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആകത്തുള്ളൂ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം ഒന്ന് തിളയ്ക്കുമ്പോൾ ഉപ്പ് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും അപ്പം ഇത് അടച്ച് വെച്ചിട്ട് ഉപ്പ് നോക്കണ ഇടയ്ക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കുക അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ വെള്ളം പറ്റി ചോറ് പരുവം വെന്ത് വരും 1 കപ്പ് റൈസിന് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത് അപ്പം നമുക്ക് കുറച്ച് വറുത്ത് വെച്ച സവാളയും ഇത് അത് മൊത്തം കുഴപ്പമില്ല കുറച്ച് കാഷ്യനട്ടോ ഒരു കിസ്മിസോ ഒക്കെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതും ഒന്ന് ഇടാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം ഉപ്പും എല്ലാം നോക്കുക പുളിയൊക്കെ എല്ലാം നോക്കുക ഇതെല്ലാം പരുവാണ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പാതി റൈസ് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതുപോലെ എന്തെങ്കിലും ഒരു നോൺ സ്റ്റിക് പാൻ ആയാലും മതി പഴയത് അങ്ങനെ ഇതിങ്ങനെ ഡയറക്റ്റ് ചൂട് അടിക്കരുത് അതപ്പോൾ കരിഞ്ഞു വല്ലാതെ വെന്ത് പോവും അതിനാണ് ഇങ്ങനെ വെക്കുന്നത് ഇതുപോലെ വെക്കുക നമുക്ക് ജസ്റ്റ് കേക്ക് ഉണ്ടാക്കാനും ഇങ്ങനെ തന്നെ പറ്റും ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഡയറക്റ്റ് പാത്രത്തിൽ തന്നെ ഒഴിച്ച് ബാറ്റർ ഒഴിച്ച് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും അവർ ചൂടിയിരുന്ന് വെന്തോളും അതുപോലെ ഇതാണ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യുക അതിനുശേഷം ഇനി നമ്മൾ മസാല കൊഞ്ചിൻ്റെ ചെമ്മീൻ്റെ മസാല ഇതിനകത്തൊഴിക്കുക നമ്മുടെ ആ വറുത്ത് വെച്ച സവോളയും ഒക്കെ ഇതിൻ്റെ മുണ്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കളർ വേണേൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല മല്ലിയില ഉണ്ടെങ്കിൽ അതും കുറച്ചിടുക ഇതിലേക്ക് ചെമ്മീൻ്റെ മസാല നിരത്തി കൊടുക്കുക നന്നായിട്ട് നിരത്തി കൊടുക്കുക ഇതിലേക്ക് ബാക്കി റൈസ് കൂടി ഇടുക ഇപ്പം നമ്മുടെ ചോറിന് നമ്മൾ ആ നെയ്യിലിട്ട് വറുത്തുകൊണ്ട് ആ നെയ്യുടെയൊക്കെ ഒരു
ഉണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു മണ്ടയ്ക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ആവശ്യമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ പിന്നെ വേണമെന്നില്ല. കുറച്ച് നെയ്യൊക്കെ അധികം ഒഴിക്കുന്നല്ലോ, ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വേണേൽ ഒഴിച്ചു കൊടുക്കാം. അതിൽ കളറുണ്ടെങ്കിൽ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ മസാലയുടെ കളറൊക്കെ നമ്മുടെ ചോറിന് റൈസിന് കിട്ടും. അപ്പോൾ പിന്നെ കളർ വേറെ ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് അതിൻ്റെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ നന്നായിട്ട് ചൂട് ഒരു ആവി വരുന്നിടം വരെ അടച്ച് ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് വരും. അപ്പം നമ്മുടെ ബിരിയാണി ഒരു ഏകദേശം 10 മിനിറ്റോളം ആയി. നന്നായിട്ട് പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്, നല്ല ഒരു ആവി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് അത് എല്ലാം ദമ്മായിട്ട് വരും. അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ശരിക്കും പുതിനയില ചേർക്കണമെന്ന് തന്നെ ഇല്ല, മല്ലിയിലയുടെ ഫ്ലേവറാണ് നമ്മുടെ കൊഞ്ച് ബിരിയാണിക്ക് ടേസ്റ്റ് വരുത്തുന്നത്. അപ്പം ഒരു ഇത്രയൊക്കെ ഉള്ളവർ നല്ല ഏറെ മല്ലിയില ചേർത്താൽ അത്രയും ടേസ്റ്റ് വരും. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.